എല്ലാവർക്കും മെക് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ടൂ വീലർ ഇപ്പോൾ ഇറങ്ങുന്നത് രണ്ട് വേരിയൻറ്റുകളിലാണ്. ഒന്ന് ഫ്യൂൽ ഇഞ്ചക്ഷൻ വേരിയൻറ്റും കാർബുറേറ്റർ വേരിയൻറ്റും. നമ്മൾ ഒരു ഷോറൂമിൽ ഒരു വണ്ടി എടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മളിൽ ചിലർക്കെങ്കിലും തോന്നുന്ന ഒരു ഡൗട്ടാണ്, ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടി അതായത് FI വണ്ടികൾ ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ കാർബുറേറ്റർ വണ്ടികൾ ചൂസ് ചെയ്യണോ എന്നുള്ളത്. അതിനെക്കുറിച്ചുള്ള വിശദമായൊരു വീഡിയോയാണ് ഞങ്ങൾ ഈ ചെയ്യുന്നത്. കാർബുറേറ്റർ വണ്ടിയുടെയും ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടികളും തമ്മിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും, അതുപോലെ തന്നെ ഒരു CC യിലുള്ള അതായത് കുറഞ്ഞ CC യിലുള്ള വണ്ടിയും അല്ലെങ്കിൽ കൂടുതൽ CC യിലുള്ള വണ്ടിയും നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഏത് വണ്ടിയാണ് ചൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് വണ്ടിയാണ് ബെറ്റർ എന്നുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാർബുറേറ്റർ എന്നുള്ളത് ഒരു മെക്കാനിക്കൽ ഡിവൈസാണ്. അതിൽ ഒരുപാട് ഒരു സെൻസറുകളോ ഒന്നുമില്ല. എന്നാൽ ഫ്യൂൽ ഇഞ്ചക്ടർ എന്നുള്ളത് ഒരു ഇലക്ട്രോണിക്കൽ ഡിവൈസാണ്. അതിൽ ഫ്യൂൽ പമ്പുണ്ട്, ഇഞ്ചക്ടറുണ്ട്, 10 സെൻസറുകളുമുണ്ട്. ഫ്യൂൽ ഇഞ്ചക്ടറും കാർബുറേറ്റർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് നോക്കാം. കാർബുറേറ്റർ വണ്ടിയുടെയും ഫ്യൂൽ ഇഞ്ചക്ടറിൻ്റെയും ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് ആക്സലറേഷൻ ലാഗിങ്, അതായത് ആക്സലറേറ്റർ കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അത് പെർഫോം ചെയ്യാതിരിക്കുക എന്നതാണ്. അതായത് അത് കൂടുതലായി കണ്ടുവരുന്നത് കാർബുറേറ്റർ വണ്ടികളിലാണ്. കാർബുറേറ്റർ വണ്ടികളിൽ ആക്സലറേഷൻ ലാഗിങ് ഉണ്ട്. അതായത് വളരെ മൈന്യൂട്ടായ കുറച്ച് സെക്കൻഡുകൾ, 1, 2, 3 സെക്കൻഡുകളാണ് അതിൽ ആക്സലറേഷൻ ലാഗിങ് ആയിട്ട് വരുന്നത്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നാൽ ഫ്യൂൽ ഇഞ്ചക്ടറിൽ വന്നിട്ട് ആക്സലറേറ്റർ ലാഗിങ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ആക്സലറേഷൻ ലാഗിങ്ങിനുള്ള സെൻസറുകൾ ഫ്യൂൽ ഇഞ്ചക്ടർ വണ്ടിയിലുണ്ട്. എന്നാൽ ഇപ്പോൾ വരുന്ന കാർബുറേറ്റർ വണ്ടികൾ, അതായത് സെൽഫോടുകൂടെ വരുന്ന എല്ലാ കാർബുറേറ്റർ വണ്ടികളിലും ഈ ആക്സലറേഷൻ ലാഗിങ് കമ്മിയാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആക്സലറേഷൻ ലാഗിങ് തീരെ കുറയ്ക്കുന്നതിന് വേണ്ടി TP സെൻസർ, ത്രോട്ടിൽ പൊസിഷൻ സെൻസറുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യത്യാസം ശരിക്കും ഇപ്പോൾ കാർബുറേറ്റർ വണ്ടികളിൽ വരുന്നില്ല എന്ന് തന്നെ പറയാം. കാർബുറേറ്ററും ഫ്യൂൽ ഇഞ്ചക്ഷൻ തമ്മിലുള്ള രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് എയർ ഫ്യൂവൽ മിക്സ്ചർ ആക്യുറസി, അതായത് എയറിൻ്റെയും ഫ്യൂവലിൻ്റെയും അളവിലുള്ള വ്യത്യാസം. ഉദാഹരണം കാർബുറേറ്റർ വണ്ടികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാർബുറേറ്ററിൽ എത്രയാണോ ട്യൂൺ ചെയ്ത് വെച്ച് എയർ സ്ക്രൂ എത്രയാണോ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനനുസരിച്ചുള്ള എയർ ഫ്യൂവൽ മിക്സ്ചറാണ് നമ്മുടെ എൻജിനിലേക്ക് കൊടുക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് സെൻസറോ ഒന്നുമില്ല. നമ്മൾ നോർമലായിട്ട് മാനുവലായിട്ട് എത്ര ട്യൂൺ ചെയ്തിരിക്കുന്നോ അത്രമാത്രം. ഇപ്പോൾ അത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു 100% ആണ് കാർബുറേറ്ററിൽ വരുന്ന ചാർജിൻ്റെ അളവായിട്ട് കരുതുകയാണെങ്കിൽ, ഇപ്പോൾ എയർ ഫിൽട്ടർ എല്ലാം കണ്ടീഷനാണ്, ഇപ്പോൾ ഒരു 50% കൃത്യമായി എയർ കാർബുറേറ്ററിലേക്ക് വന്നാൽ 50% ഫ്യൂവൽ കൊടുത്ത് മിക്സ് ചെയ്ത് അത് എഞ്ചിനിലേക്ക് കൊടുക്കും. എന്നാൽ 50% എയർ വന്നില്ല, എയർ ഫിൽട്ടർ കംപ്ലൈൻ്റ് ആയി, അല്ലെങ്കിൽ എയർ ഫിൽട്ടർക്ക് വലിക്കുന്ന ഭാഗത്ത് എന്തെങ്കിലും അടയോ എന്തോ ചെയ്താൽ നമുക്ക് എൻജിനിലേക്ക് വരുന്ന കാർബുറേറ്ററിലേക്ക് വരുന്ന എയറിൻ്റെ അളവ് ഒരു 25% ആയിട്ട് കുറഞ്ഞാൽ അത് കാർബുറേറ്ററിന് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാർബുറേറ്റർ അതിലും കൂടെ, അതായത് എയറിൻ്റെ കുറവ് എത്രയാണോ വന്നത് അതിനും കൂടെയുള്ള, അതായത് 75% ഫ്യൂവൽ കൂടുതൽ കൊടുത്ത് നമ്മുടെ എൻജിനിലേക്ക് പോകും. അതിലൂടെ നമുക്ക് ഫ്യൂവൽ നഷ്ടമാവും. അത് എന്നാൽ ഇതേ സമയത്ത് അത് ഫ്യൂവൽ ഇഞ്ചക്ഷനിലേക്കാണ് വരുന്നതെങ്കിൽ അതിനുള്ള സെൻസർ ഫ്യൂവൽ ഇഞ്ചക്ടറിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എത്രയാണോ എയർ വരുന്നത് അതിനനുസരിച്ചുള്ള പെട്രോൾ മാത്രമേ ഫ്യൂവൽ ഇഞ്ചക്ഷൻ FI വണ്ടികളിൽ കൊടുക്കാറുള്ളൂ. ഇപ്പോൾ ഫ്യൂവൽ എയർ കുറവാണ് വന്നതെങ്കിൽ ആ എത്രയാണോ എയർ കുറവ് അതിനനുസരിച്ചുള്ള പെട്രോൾ മാത്രമേ FIയിൽ കൊടുക്കാറുള്ളൂ. കാർബുറേറ്റർ വണ്ടികളുടെയും ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടികളുടെയും ഡിഫറൻസിൽ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മൈലേജാണ്. കാർബുറേറ്റർ വണ്ടികളെ അപേക്ഷിച്ച് FI വണ്ടികൾക്ക് മൈലേജ് കൂടുതലായിരിക്കും. ഏകദേശം 10 കിലോമീറ്ററിലധികം മൈലേജ് FI വണ്ടികൾക്ക് കൂടുതലായിരിക്കും. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ എത്രയാണോ ആക്സലറേറ്റർ കൊടുക്കുന്നത്, അതായത് വണ്ടിക്ക് എത്രയാണോ എയറും ഫ്യൂവലും ആവശ്യമുള്ളത്, അതിനനുസരിച്ച് മാത്രമേ ഫ്യൂവൽ ഇഞ്ചക്ഷൻ വണ്ടികളിൽ ഇഞ്ചക്ടിലൂടെ കൊടുക്കുന്നുള്ളൂ, എഞ്ചിനിലേക്ക് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൽ മൈലേജ് കൂടുതൽ കിട്ടും. എന്നാൽ കാർബുറേറ്റർ വണ്ടികളിൽ അതിനനുസരിച്ച് നമ്മൾ ട്യൂൺ ചെയ്യുന്നതനുസരിച്ച് അതിൽ എയർ ഫ്യൂൽ മിക്സർ വരുന്നത് കൊണ്ട് അതിൽ മൈലേജ് കുറവാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ FZ 250 250 CC ഉള്ള ഒരു വണ്ടിയിൽ ഏകദേശം 55 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്നുണ്ട് എന്നാണ് അത് യൂസ് ചെയ്യുന്നവർ പറയുന്നത്. എന്നാൽ ഈ 250 CC തന്നെ 55 കിലോമീറ്റർ മൈലേജ് കിട്ടുക എന്ന് പറയുന്നത്
പറയുന്നത്. അത് വളരെ വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ സി സിയിലുള്ള എഫ് ഐ വണ്ടി എന്ന് പറയുന്നത് ഗ്ലാമറിൻ്റെ വണ്ടിയാണ്. അതായത് ഗ്ലാമറിൻ്റെ കാർബറേറ്റർ വണ്ടിയിൽ ഏകദേശം ഒരു 60 കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ വേരിയൻ്റ് വരുമ്പോൾ അതിൽ ഏകദേശം 80 കിലോമീറ്ററിൻ്റെ അടുത്ത് വരെ മൈലേജ് കിട്ടുന്നുണ്ട് എന്നാണ് അത് യൂസ് ചെയ്യുന്നവർ പറയുന്നത്.